ഇത് കേട്ടതിൽ ആദ്യം അഭിപ്രായം പറയാം നമ്മുടെ കോഴിക്കോട് ജഡ്ജായിരുന്നു അന്നോട്ട് അദ്ദേഹത്തിന്റെ വിധികളെല്ലാം വളരെ എന്താണ് കൗതുകത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കണ്ടതാണ് നന്ദി ആദ്യമായിട്ടാണ് ഞാൻ സാറിൻ്റെ കൂടെ ഒരു ചാനല് ചർച്ചയിലിരിക്കുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഞാനിത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് അയ്യപ്പനും കോശും സിനിമ പോലെയാണ് രണ്ട് നല്ല മനുഷ്യർ അവരുടെ ഈഗോ ഹർട്ടായ സമയത്ത് കൈവിട്ടു പോയി എന്നുള്ളതാണ് അയ്യപ്പനും ഘോഷി എന്നുള്ളത് നമുക്ക് അനിലും ഗിരിയും എന്നാക്കി മാറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് കൃത്യമായിട്ടുള്ള അർത്ഥം കിട്ടും കാരണം ഈ വിഷയത്തിൽ നമ്മളറിയാം നമ്മളിപ്പം വിനു തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഏഷ്യാനത്തിൻ്റെ മെയിൻ ചാനലിൽ പോകുന്ന കുടുംബവിളക്കുന്ന സീരിയലുണ്ട് വിനുവിൽ ഇപ്പം കാണുന്നുണ്ടാവും ഞാൻ ഈ സീരിയലൊക്കെ കാണുന്ന കാണുന്നതാളാ ഇരുന്ന് കുത്തി ഇരുന്നതാണ് അതിലൊരു പോലീസ് ഓഫീസറുണ്ട് അയാളെടുത്ത് കേസ് അന്വേഷണം പരാതി കൊണ്ട് വരിക അതിലെ വില്ലിയായിട്ടുള്ള വേദിക എന്നുള്ളൊരു ക്യാരക്ടറാണ് അതിൽ പ്രതികൾ എപ്പോഴും അവ കുടുംബം കുടുംബീതി ആയിട്ടുള്ള അതിൽ നായികയാണ് അപ്പോൾ സുമിത്ര നായികയാണ് അവസാനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായം നോക്കി എങ്ങനെ രക്ഷിച്ചെടുക്കുന്നതാണ് അങ്ങനെയാണ് ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ വിനു പറഞ്ഞതിൽ ഈ ഒരു കേസിൽ അങ്ങനെ ആ ഒരു പോലീസ് ഓഫീസറിനുള്ള ഒരു എന്താ പറയുക ധർമ്മസങ്കടം നമ്മുടെ ഈ ഓഫീസറുണ്ടോ നമുക്കറിയില്ല കേട്ടെടുത്തോളം ഇപ്പം ഞാനാണെങ്കിൽ പോലും ഏ സാധനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾ സാധാരണ പൗരൻ കേട്ടാൽ സമയം ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് ചൈൽഡ് കുട്ടികളെ ഉപദ്രവിക്കുന്നതായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് നേരിട്ട് കൺസേൺഡ് ആളെ വിളിച്ചു പോകുന്ന ഒരു കേസാണിത് ആ രീതിയിൽ തന്നെ ആയിരിക്കും മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടാവുക ആരോ അവരോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ടാവുക മിനിസ്റ്റർ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് മിനിസ്റ്റർ ഇപ്പം രാഷ്ട്രീയക്കാർ നമുക്കായി സ്പെഷ്യലി അനിലൊക്കെ തന്നെ എനിക്ക് കുറച്ച് നേരം ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കോഴിക്കോട് ആയുന്ന സമയത്ത് അനിലെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാർലമെന്ററി വ്യാമോഹം നിരത വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന വിധവാഷിയായ എന്ന ആർജമുള്ള തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് അനിൽ അപ്പം അനിൽ അത് ഇടപെട്ട് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് അദ്ദേഹത്തിന് അത് ന്യായമായത് എന്നുള്ള ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു പ്രയോഗമാണെന്നാണ് മിനിസ്റ്ററെ ചൊടിപ്പിച്ചത് അതെനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തെ എസ്പെഷ്യൽ സി പി ഐ നമുക്ക് പ്രകൃതി അല്ല ഇത്തരം വിഷയങ്ങളെല്ലാം ഈ പറയുന്ന ഡൊമസ്റ്റിക് ഒക്കെ പോലെ വിഷയങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെടുന്ന വളരെ പ്രോ ഇടപെടുന്ന പാർട്ടിയാണ് അപ്പം മന്ത്രി വിചാരിച്ചിട്ടുണ്ടാവുക

അല്ല അണിരാജക്ക് ഡൽഹിയിൽ നിന്നൊക്കെ പറയാം അപ്പം ഈ മുന്നണിയില് ഒരു മെമ്പറായിട്ട് മുന്നണിയിൽ കൊള്ളാം കേട്ട രണ്ടാമത്തെ കടാശിയാണ് സി പി ഐ അപ്പൊ സ്വാഭാവിക മുന്നണി ബന്ധം കൂടി നോക്കണ്ട അതൊക്കെ ഒരു ബാലൻസിങ് ആക്ട് അല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അത്ര എളുപ്പമല്ലേ നമുക്ക് 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 ബെറ്റർ ബെറ്റർ ആയിട്ട് ബെസ്റ്റായ ആളുകളും നമ്മൾ ഒരുപാടില്ല പൊളിറ്റിക്കൽ പാർട്ടി ബെറ്റർ ആയിട്ട്

ഇപ്പുറത്ത് ഈ ടീച്ചർ വന്ന് പരാതിപ്പെട്ട അവരുടെ രണ്ടാം ഭർത്താവിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ അദ്ദേഹം എന്താണ് പറയുന്നത് ഒരു സ്ത്രീ രാത്രിയിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതുപോലെ ഒരു പരാതി പറഞ്ഞാൽ അവർ അത്രമാത്രം അനുഭവിക്കുന്നുണ്ടാവും ശനിയാഴ്ച ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു അവരുടെ സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് സി ഡബ്ല്യു സിയിൽ പോകുന്നത് അതിന് പിന്നാലെ അയാൾ ചെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അവർക്ക് സംരക്ഷണം കൊടുത്തോളാം ഞങ്ങൾ ന്യായമായി വേണ്ടത് ചെയ്യാം മാക്സിമം ചെയ്യാം ാണ് അല്ലെ മന്ത്രി പ്രകോപിതനാവുന്നത് മന്ത്രി വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് ന്യായം എന്നുള്ള വാക്ക് അദ്ദേഹം കൊണ്ട് എടുത്ത് മന്ത്രിയുടെ മനസ്സിൽ നമുക്കറിയില്ല അതെ ഞാൻ അദ്ദേഹത്തിന് ഇപ്പം ഈ മീൻസ് അദ്ദേഹത്തെ പരിചയമുണ്ടെങ്കിൽ പോലും ഈ അഞ്ച് വർഷം ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല അതിൻ്റെ ഒരുപാട് അനുസരിച്ച് നമുക്ക് പരിചയമുള്ള ആളുകൾ അറിയാസ്ഥാനത്ത് ഞാൻ തിരിഞ്ഞു പോകാത്ത ആളാണ് അതുകൊണ്ട് ആയിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഷാഫിനൊന്നും പട്ടേ പക്ഷേ എനിക്ക് ഞാൻ അനുമാനിക്കുന്ന ഒരു കാര്യം ന്യായമായ വളരെ ജെന്യൂനായിട്ടുള്ള ഒരു കാര്യം അത് ഞാനാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രതികരണ സ്വാഭാവികത ഞാൻ ഒഫൻഡഡ് ആവും ആ രീതിയിലായിരിക്കും അദ്ദേഹം ഒഫൻഡഡ് ആയിട്ടുണ്ടാവുക പിന്നെ നമ്മുടെ ഈ ഓഫീസറിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആജമം കണ്ട സമയത്ത് എനിക്കും ഞാനത് തിര പരിചയം എനിക്ക് അദ്ദേഹത്തെ ആജമം കണ്ട സമയത്തും അദ്ദേഹത്തിന്റെ ലുക്കെല്ലാം കണ്ട സമയത്ത് നമ്മുടെ സിംഹത്തിലെ സൂര്യ ഭരചന്ദ്രൻ ആ രീതിയിൽ നല്ല ആജമമുള്ള അൺബ്ലമിഷ് ആയിട്ടുള്ള ഓഫീസർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ സീരിയൽ സീരിയൽ കഥാപാത്രത്തെ ഓർമ്മ വന്നോ അല്ല സീരിയലിൽ ആ കഥാ എനിക്കറിയില്ല ഈ വിഷയം എന്താണെന്ന് അറിയില്ലല്ലോ ഈ വിഷയം എന്താ പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇതൊരു നല്ല രണ്ട് മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമാണ് ഇത് ഇത് ആരെങ്കിലും ഒരാൾ ഒരു പോയിന്റ് ഓഫ് അങ്ങ് നിർത്തി ചർച്ച ചർച്ച ഉണ്ടാവില്ലായിരുന്നു പക്ഷെ മന്ത്രിക്ക് മന്ത്രിക്ക് വേണമെങ്കിൽ ആ സംഭാഷണം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞ് നിർത്താം അദ്ദേഹം അത് കഴിഞ്ഞ് ഇത് വീട്ടിലെ ഏതോ അദ്ദേഹത്തിന്റെ അടിമ പണിക്ക് നിൽക്കുന്ന ഒരാളോട് എന്ന പോലെ പെരുമാറുകയാണ് അങ്ങനെ പെരുമാറി പെരുമാറിയാണ് കേരള പോലീസിനെ ഈ പരുവത്തിലാക്കിയത് കാരണം ആർജവത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം നീതിബോധത്തിനനുസരിച്ച് നിയമപ്രകാരം നടപടിയെടുക്കാൻ പലർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് തൂക്കിയെടുത്ത് കൊണ്ടുപോരെന്നു പറയുന്നത് അതുകൊണ്ടാണ് ആൾ മാറി വീട്ടിൽ കയറി ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ തല്ലിക്കൊല്ലുന്ന ആളുകൾക്ക് പിന്നെയും സംരക്ഷണം കിട്ടുന്നത്